ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 IPL ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഏതാനും IPL വാർത്തകളും അതോടൊപ്പം തന്നെ ഹൈദരാബാദ് സൺറൈസേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിന്റെ ഒരു പ്രിവ്യൂവും കൂടിയാണ് ഈ വീഡിയോയിലൂടെ നാം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള എല്ലാ IPL വാർത്തകളും വിശകലനങ്ങളും ഏറ്റവും ആദ്യം അറിയുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. IPL ഇന്നലെ നടന്ന മത്സരത്തോടുകൂടി എല്ലാ ടീമുകളും തങ്ങളുടെ ആദ്യ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനുശേഷം 2021 IPL സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടീം RCB ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി നിൽക്കുന്നത്. രണ്ട് മത്സരങ്ങളിൽ രണ്ടും വിജയിച്ച് 4 പോയിന്റാണ് അവർക്കുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ മികച്ച വിജയം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത്. 2 പോയിന്റാണ് അവർക്കുള്ളത്. മൂന്നാം സ്ഥാനത്ത് മുംബൈയും 4ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസും 5ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് 6ാം സ്ഥാനം. ഇന്നലത്തെ മത്സരത്തിൽ തോൽവിയേറ്റുവാങ്ങിയ പഞ്ചാബ് കിങ്സിന് 7ാം സ്ഥാനമാണ് നിലവിൽ പോയിന്റ് പട്ടികയിലുള്ളത്. രണ്ട് മത്സരങ്ങളും തോറ്റ ഹൈദരാബാദ് സൺറൈസേഴ്സ് ആണ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നിതീഷ് റാണയാണ് ഓറഞ്ച് ക്യാപ് ഹോൾഡർ. ഹർഷൽ പട്ടേലാണ് പർപ്പിൾ ക്യാപ് വിന്നർ. 7 വിക്കറ്റാണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് തകർപ്പൻ വിജയം നേടിയിരുന്നു. വിജയത്തോടൊപ്പം തന്നെ അവർക്ക് സന്തോഷിക്കുവാനായി ധോണി CSK വേണ്ടി പുതിയൊരു റെക്കോർഡ് കൂടി കുറിച്ചിരുന്നു. ഇത്തവണ പഞ്ചാബ് കിങ്സിനെതിരെ ടോസ് നേടിയ ധോണി IPL ചെന്നൈക്ക് വേണ്ടി 200 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ്. CSKക്കും ധോണിക്കും ഇത് വലിയ നേട്ടമാണ്. 3 തവണ ധോണിക്ക് കീഴിൽ CSK കിരീടവും നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 24 മത്സരങ്ങളിൽ ചെന്നൈയെ ധോണി നയിച്ചതിന്റെ കൂടി കണക്കെടുത്താണ് 200 മത്സരങ്ങൾ അദ്ദേഹം CSKക്കായി പൂർത്തിയാക്കിയത്. മാച്ച് നമ്പർ 9 മുംബൈ ഹൈദരാബാദ് മത്സരത്തിന്റെ ഒരു പ്രിവ്യൂവിലേക്കാണ് നാം കടക്കുന്നത്. ചെന്നൈ MH ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കുക. രണ്ട് മത്സരങ്ങളും തോറ്റ ഹൈദരാബാദ് സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു തിരിച്ചറിവ് തന്നെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. മറുഭാഗത്ത് കഴിഞ്ഞ മത്സരത്തിൽ വിജയം സ്വന്തമാക്കി തിരികെയെത്തിയ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ വിജയം ആവർത്തിക്കാൻ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിനായി ഇറങ്ങുന്നത്. ഡേവിഡ് വാർണറുടെയും രോഹിത് ശർമ്മയുടെയും ഒരുപിടി മികച്ച ക്യാപ്റ്റൻസി തന്ത്രങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ കാണുവാനായി സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ KKRനെതിരെ വിജയം നേടിയെങ്കിലും ബാറ്റിംഗിൽ ടീം മുംബൈ ഇന്ത്യൻസിനെ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായി തന്നെയുണ്ട്. ഓപ്പണിംഗിൽ ക്വിൻ്റൺ ഡികോക്കിന് കൂടി മികച്ച ഫോമിലേക്ക് ഉയരുവാനായി സാധിക്കണം. അതുപോലെ തന്നെ കീറോൺ പൊള്ളാർഡ്, ഇഷൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മികച്ച ഫോമിലേക്ക് ഉയരുവാനായി സാധിക്കുന്നില്ല എന്നതും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. മറുഭാഗത്ത് ഹൈദരാബാദിനും ബാറ്റിംഗിലാണ് പാളിച്ചു പറ്റുന്നത്. ഡേവിഡ് വാർണർ RCBക്കെതിരായ മത്സരത്തിൽ ഫോമിലേക്ക് എത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എങ്കിൽ പോലും ജോണി ബെയർസ്റ്റോന് ബാറ്റിംഗിൽ സ്ഥിരത കണ്ടെത്തുവാനായി സാധിക്കുന്നില്ല. ഒരു തരത്തിൽ മനീഷ് പാണ്ഡ്യയുടെ സ്ലോ ബാറ്റിംഗും ടീമിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതേസമയം മുംബൈക്കെതിരെ അവരുടെ സൂപ്പർ താരം കെയ്ൻ വില്യംസൺ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകും എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഓൾറൗണ്ടർമാരിൽ ജേസൺ ഹോൾഡറുടെ പ്രകടനവും ടീമിന് ആശ്വാസം നൽകുന്നു. ഇനി ഇരു ടീമുകളുടെയും ഇന്നത്തെ മത്സരത്തിനുള്ള ഒരു സാധ്യത പ്ലേയിംഗ് 11 പരിഗണിക്കുകയാണെങ്കിൽ ടീം മുംബൈ ഇന്ത്യൻസിൽ നിന്നും രോഹിത് ശർമ്മ, ക്വിൻ്റൺ ഡികോക്ക്, സൂര്യകുമാർ യാദവ്, ഇഷൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, കീറോൺ പൊള്ളാർഡ്, ക്രുണാൽ പാണ്ഡ്യ, രാഹുൽ ചഹർ, നഥാൻ കോൾട്ടർനെയിൽ, ജസ്പ്രീത് ബുംറ, ട്രെൻഡ് ബോൾട്ട് എന്നിവരായിരിക്കും ഇറങ്ങുക. ഇനി ടീം ഹൈദരാബാദിന്റെ ഭാഗത്തു നിന്നും ഡേവിഡ് വാർണർ, വൃദ്ധിമാൻ സഹ, മനീഷ് പാണ്ഡെ, കെയ്ൻ വില്യംസൺ, അബ്ദുൾ സമദ്, കേദാർ ജാദവ്, ജേസൺ ഹോൾഡർ, റാഷിദ് ഖാൻ, ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ, സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും ഇന്നത്തെ മത്സരത്തിനായി ഇറങ്ങുക. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? മുംബൈക്ക് വിജയം ആവർത്തിക്കുവാനായി സാധിക്കുമോ അതോ ഹൈദരാബാദിന് തങ്ങളുടെ ആദ്യ വിജയം നേടുവാനായി സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. നിലവിൽ 2 മത്സരങ്ങളിൽ രണ്ടും വിജയിച്ച ഒരേ ഒരു ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ് നിലവിൽ അവർ. ടീമിന്റെ ബാറ്റിംഗ് ബോളിംഗ് യൂണിറ്റുകൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഫലമായാണ് തങ്ങൾക്ക് മികച്ച രീതിയിൽ തന്നെ ടൂർണമെന്റ് തുടങ്ങുവാനായി സാധിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ടീമിന്റെ സൂപ്പർ താരം AB ഡിവില്ലിയേഴ്സ്. കഴിഞ്ഞ സീസണിലേതുപോലെ ഒരു ഡിപ്പെൻഡബിൾ പെർഫോമൻസ് അല്ല ടീമിന്റെ ഭാഗത്തു നിന്നും ഈ സീസണിൽ കാണുവാനായി സാധിക്കുന്നതെന്നും ഒരു താരം പരാജയപ്പെട്ടാൽ അതിന്റെ കുറവ് നികത്തുവാൻ മറ്റൊരു താരം റെഡിയാണ് എന്നത് തന്നെയാണ് ടീം RCBക്ക് ഈ സീസണിൽ ഏറ്റവും അധികം പോസിറ്റീവ് സൈൻ ആയിട്ടുള്ളതെന്നും AB ഡി കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ മധ്യനിരയിൽ തന്നോടൊപ്പം ആര് ഓപ്പൺ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മികച്ച മറുപടി തന്നെയാണ് AB ഡിവില്ലിയേഴ്സ് പറഞ്ഞത്. ഗ്ലെൻ മാക്സ്വെല്ലിനൊപ്പമുള്ള പാർട്ണർഷിപ്പ് തനിക്ക് കൂടുതൽ സ്പെഷ്യലായി തോന്നിയിരുന്നു എന്നാണ് AB ഡിവില്ലിയേഴ്സ് പറഞ്ഞത്. മുംബൈക്കെതിരായ ആദ്യ മത്സരങ്ങൾ നിങ്ങൾ പരിഗണിക്കൂ. മികച്ച ബാറ്റിംഗ് പ്രകടനം ടീമിനെ കാഴ്ചവെക്കുവാനായി സാധിച്ചു. ഇതിൽ തന്നെ മധ്യനിരയിൽ മാക്സ്വെല്ലിന്റെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം മികച്ച ഒരു അടിത്തറ നൽകിയതിനാലാണ് തുടർന്ന് വന്ന തനിക്കാണെങ്കിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുവാനായി സാധിച്ചതെന്നും AB ഡിവില്ലിയേഴ്സ് കൂട്ടിച്ചേർത്തു. നാളെ ഇന്ത്യൻ സമയം 3:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ
ഓപ്പണറിന്റെ അടുത്ത മത്സരം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് എതിരാളികൾ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശകലനങ്ങളും ഏറ്റവും ആദ്യം അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.